എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പഠനങ്ങളിൽ ഏറ്റവും നല്ല പഠനം ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള പഠനമാണ് എന്ന് മനസ്സിലാക്കുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേക്കുറിച്ച് നിങ്ങൾ പഠിക്കുക, നന്നായി പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കുന്ന, അവനിൽ നിന്ന് മാത്രം രക്ഷ തേടുന്ന, അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കുന്ന ഉത്തമരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻബാഇ റഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പ്രൊഫ്കോണിലെ ഈ ഒരു തീമിനെ, അള്ളാഹു എന്ന തീമിനെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഒരു യാത്ര, ഉലൂഹിയത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസാരം വരെ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. ഇനി ഭക്ഷണത്തിനും നമസ്കാരത്തിനുമുള്ള സമയമാണ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ പറഞ്ഞിരുന്നതുപോലെ എല്ലാ സുഹൃത്തുക്കളും സമ്പൂർണമായും അതിനോട് സഹകരിച്ചു എന്നതാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതാണെങ്കിലും ആ അർത്ഥത്തിൽ ഇന്ന് നമുക്ക് കുറച്ചുകൂടെ അധികം സുഹൃത്തുക്കളുണ്ട്. രണ്ട് നിലക്ക് വേണമെങ്കിൽ ഭക്ഷണോ നമസ്കാരവും വരാം. ഒന്ന്, സാധാരണ അതിൽ അതിങ്ങനെ ലാഗ് ചെയ്ത് ഒരിക്കലും പരിപാടി അതിൻ്റെ സമയത്ത് തുടങ്ങാൻ കഴിയാത്ത വിധം വൈകി വിലപ്പെട്ട സമയം, ഇനിയും വളരെ പിന്നെ വലിയ പഠനാർഹമായ സെഷനുകളും കാര്യങ്ങളും നമുക്ക് വരാണ്ട് ഞാൻ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും എല്ലാവരും എണീക്കുക. അല്ല, ഒന്നോ രണ്ടാൾ എണീറ്റിട്ടുണ്ടാവും, അത് വളരെ അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കും. പൊതുവേ പറഞ്ഞാണ് ആ നിലക്ക് നമ്മുടെ സെഷനുകളെ ബാധിക്കാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമുക്ക് രാവിലെ ഒരു 35 മിനിറ്റ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, രാവിലെ തുടക്കം. അത് ഇവിടുത്തെ ഒരു പിന്നെ സൗകര്യ പ്രശ്നങ്ങളുകൊണ്ട് വന്നൊരു സംഗതിയാണ്. അപ്പോൾ ആ നിലക്ക് നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നിങ്ങൾ കേൾക്കുകയും നേരത്തെ നമ്മൾ അതിനോട് സ്വീകരിച്ച ആ ലൈനിൽ തന്നെ ഇതിൻ്റെ സമ്പൂർണമായ നടത്തിപ്പിന് നമ്മൾ സഹകരിക്കുകയും വേണം. നമ്മൾ നമസ്കാരമാണ് ഇൻഷാല്ലാ ആദ്യം നിർവഹിക്കുന്നത്. നമസ്കാരത്തിന് വുളു ചെയ്യാനുള്ള സൗകര്യം നമുക്കൊക്കെ അറിയുന്നത് പോലെ പെൺകുട്ടികൾക്ക് അവർ ഭക്ഷണം കഴിച്ച, ഈ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ച കാർഷെഡിൻ്റെ അപ്പുറത്ത് ഉള്ള പൈപ്പ് ടാപ്പുകൾ അവർക്ക് ഉപയോഗിക്കാം. അതേപോലെ ഇന്നലെ അവർ രാത്രി ഉപയോഗിച്ച ഹാളിൻ്റെ ഉള്ളിലുള്ള സംവിധാനങ്ങളും അവർക്കുണ്ട്, അത് പിന്നെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തണം. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്ക് പോയാൽ ഏറ്റവും മുകളിൽ അവർക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേകമായ പിന്നെ ഹൗലുകളുണ്ട്, ആ ഹൗലുകൾ ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, വെള്ളം അതിൻ്റെ അളവാണ്. ഇന്നലെ